പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന എംജി സർവകലാശാല സിൻഡിക്കേറ്റ്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഹാജർ കുറവുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകിയതിനാണ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജെ രാജനെ മാറ്റാൻ സർവകലാശാലയ്ക്ക് സിൻഡിക്കേറ്റ് ശുപാർശ നൽകിയത്. മൗണ്ട് സിയോൺ കോളേജിലെ അധ്യാപക നിയമനത്തിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കോളേജിന്റെ അഫിലിയേഷൻ പുതുക്കി നൽകുന്ന കാര്യത്തിലും യൂണിവേഴ്സിറ്റി പുനർചിന്തിക്കണമെന്ന് സിൻഡിക്കേറ്റിന്റെ ശുപാർശയിൽ പറയുന്നു. മോൺസിയോൺ കോളേജിലെ പരീക്ഷ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എം ജി സർവകലാശാല സിൻഡിക്കന്റെ തീരുമാനം. ആവശ്യത്തിന് ഹാജരുണ്ടായിട്ടും അർഹരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിച്ചില്ലെന്ന് കാണിച്ച് ചില വിദ്യാർത്ഥികൾ സർവകലാശാല സിൻഡിക്കന് പരാതി നൽകിയിരുന്നു. പരാതി അന്വേഷിച്ച സിൻഡിക്കേറ്റ് മോൺസിയോൺ കോളേജ് പ്രിൻസിപ്പൽ കെ ജയരാജൻ അർഹതയില്ലാത്ത വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചുവെന്ന് കണ്ടെത്തി. ഇതിനടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പലിനെ നീക്കം ചെയ്യുവാൻ സിൻഡിക്കേറ്റ് സർവകലാശാലയ്ക്ക് ശുപാർശ ചെയ്തത്. സർവകലാശാല തീരുമാനം പിന്തുണച്ച വിദ്യാർത്ഥികളും രംഗത്തെത്തി. ഒന്നും പ്രസിദ്ധീകരിക്കാതെ യാതൊരു മുന്നറിയിപ്പോ നൽകാതെ പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ വിദ്യാർത്ഥികൾക്ക് ഒരു അപ്പീലിന് പോകാനുള്ള അവസരം കൊടുക്കാതെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പ്രിൻസിപ്പൾ സ്വന്തമായ ഒരു മാനദണ്ഡം നിശ്ചയിക്കുകയാണ്. 25% അല്ലെങ്കിൽ തോന്നുന്ന രീതിയിലൊരു മാനദണ്ഡം നിശ്ചയിച്ചതിന് ശേഷം ആ വിദ്യാർത്ഥികളെ ഡിറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതേസമയം വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചാണ് ഹാജർ കുറഞ്ഞ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചതെന്നാണ് പ്രിൻസിപ്പളിന്റെ നിലപാട്. ഈ പറയുന്ന മാനേജ്മെന്റ് നടത്തുന്ന ഒരു കോളേജിലെ നല്ലൊരു വിഭാഗം കുട്ടികളും ഡീറ്റൻഷനായി പോകുക എന്ന് പറഞ്ഞാൽ ആ കോളേജ് തന്നെ മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതാവും. കുട്ടികൾക്ക് അനുകൂലമായി അവരെ കയറ്റിവിട്ട ആ ഒരു പ്രവണത ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിച്ച് ഉത്തരം പറയേണ്ട ഒരാഴ്ചക്കകത്ത് പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി അതിനൊരു സമാധാനം പറഞ്ഞില്ല. ഞങ്ങൾ കയറ്റിവിട്ടത് തെറ്റാണ്, നമ്മൾ സമ്മതിക്കുന്നു. തെറ്റ് പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? മോൺസിയോൺ കോളേജിലെ അധ്യാപക നിയമനത്തിൽ തകരാറുണ്ടെന്നും കോളേജിന്റെ അടുത്ത വർഷത്തെ കോഴ്സുകളുടെ അംഗീകാരം പുനഃപരിശോധിക്കണമെന്നും സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശമുണ്ട്. കേരള ന്യൂസ്, പത്തനംതിട്ട.